നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ജോഗിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ ജോഗിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരഭാഗങ്ങളെ മുഴുവൻ ചലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ജോയിൻസിനെ ചലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ജോയിൻസിൻ്റെ രണ്ട് വശത്തുള്ള പേശികൾ അഥവാ മസിൽസ് സ്ട്രോങ് ആകും. അങ്ങനെയാണ് നമുക്ക് ശരീരവേദന മാറുന്നത്. മനസ്സിലാണോ? ഇപ്പോൾ നട്ടലിലാണെങ്കിൽ നട്ടലിൻ്റെ ഇരുവശങ്ങളുള്ള പേശികളിലെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ചലനത്തിലൂടെ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ കാൽമുട്ട്, കൈമുട്ട്, കൈവിരലുകൾ ഇവിടങ്ങളിലുള്ള പേശികളെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബലപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല വ്യായാമമാണ് നമ്മുടെ ജോഗിങ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുക, സന്ധികളെ ചലിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ഒരു 10 or 15 minutes മാക്സിമം വന്നു കഴിഞ്ഞാൽ. എല്ലാവരും നന്നായി ചെയ്യുക, നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് അതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. റെഡി അല്ലേ? കമോൺ. ഡാ, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വെറുതെ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളകുക. ഒപ്പം കൈകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈകളെ ഒന്നിങ്ങനെ കറക്കി കൊടുക്കുക. ഇങ്ങനെ കൈകളിങ്ങനെ കറക്കുക, കാലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ആക്കുക. ഓക്കെ, റെഡി അല്ലേ? ചെയ്യാം. ഒരു 20 ചെയ്യാം. കമ ഡാ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി തിരിച്ചു കിടക്കുക, തിരിച്ചു കിടക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ഇനി അടുത്ത മാക്സിമം 10 നേരം റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് ദീർഘമായി ശ്വാസം എടുക്കുക, വിടുക. ആ ശ്വാസം എടുക്കലിന് ഇവിടെനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. വെറുതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോയാൽ പോരാ. നന്നായി ശ്വാസം എടുക്കുക. അപ്പം നമ്മുടെ ആ പ്രാണശക്തി വർദ്ധിക്കും. വളരെ നമുക്ക് നല്ല ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ കാലുകൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് വയ്ക്കുന്നു. ഒപ്പം കൈകൾ മുകളിലേക്ക് പോകും, ഇങ്ങനെ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഷോൾഡർ, മറ്റു ഭാഗങ്ങൾ ഒക്കെ നന്നായിട്ട് ചലിക്കുകയാണ്. റെഡി അല്ലേ? ചെയ്യാം. 20 ചെയ്യാം. കം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. ഓക്കെ, 10 റെസ്റ്റ് കൊടുക്കാം. ഈസി ആയിട്ട് നിൽക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാണ്. അടുത്ത് ചെയ്യുമ്പോൾ വളരെ സുഖകരമായ രീതിയിൽ ചെയ്യുക. കൈകൾ ഇങ്ങനെ പിടിക്കുക, എടുത്താൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാലിങ്ങനെ പോക്കുക. അതിൻ്റെ ആ കാലിൽ കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് കൈകൾ ഇങ്ങനെ തൊടുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ആ വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ മറക്കരുത്. എന്നാൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുകയും വേണം. റെഡി അല്ലേ? കമാ, ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. വീണ്ടും റെസ്റ്റ് കൊടുക്കുക. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ നടന്നു കൊടുക്കാം. അപ്പോൾ വെറുതെ നിൽക്കുന്നതിനൊക്കെ നല്ലതാണ് ചുമ്മാ ഇങ്ങനെ ജോഗ് ചെയ്യുക, സിമ്പിൾ ജോഗിങ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബോറടി മാറി കിട്ടും, നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കൈകളെയും ഇങ്ങനെ കൊണ്ടുപോകാം. കാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നു, കൈകൾ രണ്ടും മുകളിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം പലതരത്തിലുള്ള ചലനങ്ങളാണ്. റെഡി അല്ലേ? കമാ, ചെയ്യാം എന്നോടൊപ്പം. 1, 2, 3,
4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഓക്കെ, വീണ്ടും റെസ്റ്റ് കൊടുക്കുക. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൂടിയാണെന്ന് ഓർക്കുക. കാരണം ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കും. അപ്പോൾ കാർഡിയാക് എക്സസൈസ് എന്ന് കൂടി പറയും ഇതിന്. അപ്പോൾ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഈ കൈകൾ ഇങ്ങനെ ഇങ്ങനെ കൈകൾ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരണം. കൈകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുക, കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. കം ഓൺ, ഇരുപതെണ്ണം ചെയ്യാം. റെഡി. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. റെസ്റ്റ് കൊടുക്കുക. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആ ഷോൾഡറിനെയാണ് ചലിപ്പിച്ചത്. നന്നായിട്ട് ശ്വാസം എടുക്കുക വിടുക. ആ റെസ്റ്റിംഗ് ടൈമിൽ വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്യാം. ഇങ്ങനെ ഒരു കുറച്ച് സമയം അങ്ങനെ ജോഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ റെസ്റ്റുമായി നമ്മൾ എന്നാൽ നമ്മൾ വെറുതെ നിൽക്കുന്നുമില്ല. ആക്റ്റീവ് റെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ കാല് പുറകോട്ട് ഇങ്ങനെ മടക്കുക. കാല് പുറകോട്ട് മടക്കുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ കൈകളെയും കൂടി ഇങ്ങനെ മുമ്പിൽ നിന്ന് പുറകോട്ട് ഓടുക. മനസ്സിലായോ? കാല് പുറകോട്ട് മടക്കി ചെയ്യുന്ന വ്യായാമങ്ങൾ ഏറ്റവും ഗുണകരമാണ്. നമ്മുടെ കാലിൻ്റെ വേദന മാറാൻ, മുട്ടുവേദന മാറാൻ ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തോളൂ. റെഡി? ഇരുപതെണ്ണം ചെയ്യാം. കമ ഓൺ, ദാ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കാം. ഇങ്ങനെ കമ ഈസി ആയിട്ട് നടക്കാം. യെസ്, അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചെയ്യുന്നത് ഇതുപോലെ തന്നെ കാലുകൾ ഇങ്ങനെ മടക്കുന്നു. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചതിന് പകരം കൈകൾ മുകളിൽ നിന്ന് കൊണ്ടുവരാം. അപ്പൊ കൂടുതൽ ഇന്റൻസീവാണത്, കൂടുതൽ നമുക്ക് പ്രയോജനപ്രദമാണ്. ചെയ്യാം. കമോൺ, കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക. ഇങ്ങനെ കണ്ട നേരത്തെ വ്യത്യാസത്തിൽ, നേരത്തെ ഉള്ള വ്യത്യാസം നോക്കുക. നേരത്തെ നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് കൈ മുകളിൽ നിന്നാണ് വരുന്നത്. റെഡിയല്ലേ? ചെയ്യാം. കമോൺ, ദ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഈ കാല് മുകളിലേക്ക് പോക്കുക. ഈ കാലും മാറി മാറി പോക്കുക. ഒപ്പം കൈകൾ മുകളിൽ നിന്ന് താഴോട്ട് വരണം. ഇങ്ങനെ കണ്ട ആ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ്. ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കൈകൾ ഇങ്ങനെ പൊക്കി പിടിക്കുക. ചെയ്യാം. കമോൺ, ഇരുപത് എണ്ണം. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാം. വീണ്ടും റെസ്റ്റ് കൊടുക്കുക. ആ റെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ വെറുതെ നടക്കാം. ആ സമയത്തൊക്കെ നമ്മൾ നല്ല എനർജി മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മളെ കരുത്താണ് ആവശ്യം. മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം.
നന്നായിട്ട് അങ്ങനെ ആ മനസ്സിന് ശക്തി കൊടുത്തങ്ങനെ നടക്കുക. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നിന്നിട്ട് കൈ മാത്രം ഇങ്ങനെ മുകളിലേക്ക് പൊക്കുന്ന താഴത്തേം ചെയ്യാം. കാലനങ്ങുന്നേ ഇല്ല, അപ്പർ ബോഡിക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. റെഡി? ഇരുവേണം ചെയ്യാം. ഇതാ ഇങ്ങനെ പൊക്കുക താഴ്ത്തുക. റെഡി അല്ലേ? ചെയ്യാം. കമ ഓൺ. ദാ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. വീണ്ടും നടക്കുക. സിമ്പിൾ വാക്കിംഗ്. നന്നായിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക, വിടുക. ജോഗിങ് നമ്മുടെ ആ ബ്രെയിൻ സെൽസ് ഒക്കെ ആക്റ്റീവ് ആകാനുണ്ട്, തലച്ചോറിലെ കോശങ്ങൾ ആക്റ്റീവ് ആകാൻ ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഓരോ കാലമായിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ കൈകൾ രണ്ടും ഇങ്ങനെ വരും. കണ്ട, കാലിങ്ങനെ പൊങ്ങുന്നതനുസരിച്ച് കൈകൾ, ആ പൊങ്ങുന്ന കാലേതോ ആ സൈഡിലേക്ക് കൈകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒക്കെ നന്നായിട്ട് മടങ്ങി കിട്ടും. റെഡി? ചെയ്യാം. ഇരുവേണം. ഇതാ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. ഓക്കെ, സിമ്പിളായിട്ട് നടക്കുക. നടന്ന് നടന്ന് നമ്മൾ ആ ഒരു എനർജി വീണ്ടെടുക്കുക. നന്നായിട്ട് ഞാൻ ഓക്കെ. അടുത്തത് നമ്മൾ കാലുകൾ ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഓരോ വശത്തേക്ക് ഇങ്ങനെ തിരിയും നമ്മൾ. തിരിയുന്നതോടൊപ്പം കൈകൾ കൂടി മുകളിലേക്ക് പോകും. ഇങ്ങനെ കണ്ടോ, വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്ന. ചെയ്താലോ? ഇരുവേണം ചെയ്യാം. കമ ഓൺ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. വീണ്ടും നമ്മളെ ഇഷ്ടം പോലെ നടക്കുക. ആ കിതപ്പൊന്ന് ചെറുതായിട്ട് മാറുന്നവർ നല്ല റെസ്റ്റ് എടുത്ത് വേണം ചെയ്യാൻ, അപ്പോഴേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നന്നായി ചെയ്യുക. ഓക്കെ, റെഡിയാകുക. അടുത്ത സെറ്റിന് വേണ്ടി നമ്മൾ തയ്യാറാകുകയാണ്, അതിനാണ് ആ ഗ്യാപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുക, ഒപ്പം കൈകളിങ്ങനെ പോകും. കേട്ടോ, കൈകളിങ്ങനെ ക്രോസായി വരും, എന്നിട്ട് അതിനെ പുറകോട്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിലെ മസിൽസും മുതുകിലെ അസ്ഥികളും നന്നായിട്ട് വർക്ക് ചെയ്യും. റെഡി അല്ലേ? ചെയ്യാം. ഇരുവേണം ചെയ്യാം. കമ ഓൺ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. ഓക്കെ, വീണ്ടും ആ ആക്റ്റീവ് റെസ്റ്റിന് വേണ്ടിയിട്ട്, അതായത് അടുത്ത സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള നടത്തം, വെറുതെ ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുക. റെഡി? 10 9 8 7 6 5 4 3 2 1. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. അതുവരെ നടക്കുക അങ്ങനെ ആ ഗ്യാപ്പ്. അടുത്തത് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് കൈകൾ കൊണ്ടിങ്ങനെ പഞ്ച് ചെയ്യുക. അപ്പോഴൊക്കെ ഈ സൈഡ് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു കിട്ടണം. അതേപോലെ വേണം പഞ്ച് ചെയ്യാനായിട്ട്. റെഡി? കമ ഓൺ. ഇരുവേണം ചെയ്യാം. യെസ്. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 and 1. ഓക്കെ, വീണ്ടും റെസ്റ്റ് കൊടുക്കുക. 10 സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുക.
ഇടയ്ക്ക് വീഡിയോയുടെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, കാണുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം വീണ്ടും പ്ലേ ചെയ്യുക, അതിനോടൊപ്പം ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുക. നന്നായി ശ്വാസം എടുക്കുക, വിടുക. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്തു തന്നെ, അതായത് ഇങ്ങനെ നടക്കുന്നതോടൊപ്പം കൈകൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു റൗണ്ടോടുകൂടി നമുക്ക് പതുക്കെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. റെഡി? ഇങ്ങനെ ചെയ്യാം. യെസ്, കം ഓൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. ഓക്കെ, പെട്ടെന്ന് ഓടിപ്പോയി കളയരുത്. ചെറിയൊരു സ്ട്രെച്ചിങ്സ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ശരീരത്തെ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് മാത്രമേ പോകാവൂ. അപ്പോൾ അടുത്ത സ്ട്രെച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നന്നായിട്ട് നോക്കുക. അതുപോലെ ചെയ്യേണ്ടതാണ് കാലുകൾ ഇങ്ങനെ അകത്തി വയ്ക്കുക. എന്നിട്ട് ഈ വലത് കാൽപാദം വലതുവശത്തേക്ക് വയ്ക്കുക. കണ്ടോ, ഇടത് കാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ പുറകോട്ടിറങ്ങുന്നത് കാണിച്ചിട്ട് അപ്പോൾ കാല് മനസ്സിലാകും. വലത് കാൽപാദം വലതുവശത്തേക്ക് വയ്ക്കുക, ഇടത് കാൽപാദം ക്രോസ് ആയിട്ടിരിക്കും. വലത് കാൽമുട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ കാലിന് കിട്ടുന്ന സ്ട്രെച്ചാണ് മനസ്സിൽ കാണേണ്ടത്. നന്നായി സ്ട്രെച്ച് ചെയ്യുക. ഈ കൈ, വലത് കൈ ആ കാലിൻ്റെ മുട്ടിൻ്റെ അല്ലെങ്കിൽ തുടയുടെ മുകളിൽ വയ്ക്കുക. ഇടത് കൈ മുന്നോട്ട് നീട്ടി വലിച്ചു പിടിക്കുക. വയറ് ചൊട്ടിച്ചു പിടിച്ചോളണം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഈ കൈ ഇങ്ങനെ ചുരുട്ടി നിവർത്തുക. 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. പതിയെ ആ കൈ മുന്നോട്ട് കൊണ്ടുവരിക, പുറകോട്ട് കൊണ്ടുവരിക. അടുത്ത അതുപോലെ തന്നെ ഈ കാല് അങ്ങോട്ട് വയ്ക്കുക. ഈ കാല് ക്രോസ് ആയിട്ടിരിക്കണം. ആ കാല് മടക്കി ആ കൈ അതിൻ്റെ മുകളിൽ വയ്ക്കുക. വലത് കൈ മുന്നോട്ട് നീട്ടി വലിച്ചു പിടിക്കുക, ചുരുട്ടി നിവർത്തുക. 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. ഓക്കെ, പതിയെ നേരെ വരാം. നേരെ വന്നിട്ട് അങ്ങനെ നിൽക്കുക. ഇനി കൈകളൊന്ന് കോർത്ത് പിടിക്കുക. കാലുകൾ അല്പം അകത്തി വയ്ക്കണം. ഒരുപാട് ഇങ്ങനെ ചേർന്നിരിക്കരുത്. കാലുകൾ അല്പം അകത്തി വയ്ക്കുക, കൈകൾ കോർത്ത് പിടിക്കുക. നേരെ തലയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുക. റെഡി? നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം. വലിയുമ്പോൾ ഈ ശരീരത്തിൻ്റെ രണ്ട് വശങ്ങളും നന്നായിട്ട് വലിയണം. അത് നമുക്ക് നല്ല ഫീൽ ചെയ്യണം. വലിച്ചങ്ങനെ പിടിക്കുക. ഓക്കെ, വലിച്ചങ്ങനെ പിടിച്ചിട്ട് ആ കാൽ വിരലൂന്നി ഒന്ന് പൊങ്ങുക. അത് താഴേക്ക് വരിക. 5 എണ്ണം ചെയ്യാം. റെഡി? കം ഓൺ. 5, 4, 3, 2, and 1. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഒരു സ്ട്രെച്ച് കൂടി ചെയ്യണം. ഇടത് കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ വലത് കൈ ഉയർത്തി ചെവിയോട് ചേർക്കുക. എന്നിട്ട് ആ ഇടത് ഭാഗത്തേക്ക് കഴിയാവുന്നത്ര ബെൻഡ് ചെയ്ത് കൊടുക്കുക. ആ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള വേദന മാറാനും അവിടെയുള്ള ഫാറ്റൊക്കെ കുറയാനും ഏറ്റവും നല്ലത്. നന്നായിട്ട് ചെരിഞ്ഞു കൊടുക്കുക. 5, 4, 3, 2, 1. പതിയെ നേരെ വരാം. ആ കൈ കൊണ്ട് അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക. ഇടത് കൈ ചെവിയോട് ചേർക്കുക. വലത്തോട്ട് ചെരിഞ്ഞു കൊടുക്കുക. 5, 4, 3, 2, and 1. പതിയെ നേരെ വരാം. ആ കൈ താത്തിടുക. വളരെ കൂളായിട്ട് ഒന്ന് നിന്ന് അല്ലെങ്കിൽ ഇരുന്ന് ഒരു പ്രാർത്ഥനയാവാം, നല്ലൊരു മെഡിറ്റേഷൻ ആവാം. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ഒരു മനസ്സോടുകൂടി, ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി, ആ പോസിറ്റീവ് എനർജി മുഴുവനും വരണം. എന്തിനൊക്കെയാണ് നമുക്ക് പോസിറ്റീവ് എനർജി വേണ്ടത്? ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്ത് അല്ലേ? എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കരുത്ത് കൊണ്ടുവരണം. ആ കരുത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. അതിനാണ് മെഡിറ്റേഷൻ വേണമെന്ന് പറയുന്നത്.
അപ്പോൾ ഈ ജോഗിംഗ് ഒക്കെ ചെയ്യുന്നവർ മെഡിറ്റേഷൻ നടത്തുക, അതേപോലെ തന്നെ പ്രാണായാമം നന്നായിട്ട് ചെയ്യുക. ഒരു ദിവസം മിനിമം 4 മിനിറ്റെങ്കിലും പ്രാണായാമം ചെയ്യണം. പ്രാണായാമം ചെയ്താലേ നമ്മുടെ ശരീരം നന്നായിട്ട് നല്ല ആരോഗ്യത്തിലേക്ക് വരുള്ളൂ. അത് ചെയ്യുക. ഓക്കെ, ബാക്കി ഭക്ഷണ കാര്യങ്ങളുടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ വേറെ വരുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ സ്ഥിരം പ്രാർത്ഥന, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഹി.